ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغسنا يا رسول الله الله سبحانه وتعالى كنا رمت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ വലിയ വായന്ന് പറയുന്നില്ല. ഫാറൂഖിനെ ഈമി ഉസ്താദ് നല്ല വായന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. നാം ഒരുപാട് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ്. അല്ലാഹു എല്ലാ മനുഷ്യരെയും സലാമത്താക്കി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ അല്ലാഹു സലാമത്താക്കി. ഇങ്ങോട്ട് തങ്ങളെ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചില ആൾ ഈ മജ്ലിസിൽ വന്നിട്ട് ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകും, നല്ല പേടിയിലാണ്. ഒരു പേടിയും വേണ്ട. യാ ഹഫീളു യാ അല്ലാഹ് എന്ന ഈ ദിക്ർ നമുക്ക് ചൊല്ലുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
എല്ലാ ഫത്നയും അല്ലാഹു കാത്തു രക്ഷിക്കാനുള്ള വലിയ റാത്തീബാണ്. അല്ലാഹു മുഴുവൻ ആഫത്ത് മുസീബത്ത് എടങ്ങേറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഈ നാടിൽ അല്ലാഹു ഐക്യവും യോജിപ്പും സാഹോദര്യവും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാഅല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഇന്ന് മർക്കസു സഖാഫത്ത് സുന്നിയയിൽ ഇന്ന് ദിക്റിന്റെ ഹൽഖയാണ്. നാളെയും അവിടെ സമ്മേളനം നടക്കുകയാണ്, മറ്റന്നാളും നടക്കുകയാണ്. അതെല്ലാം അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നാം ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടി ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലി സലാം പറഞ്ഞ് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചോദിക്കാൻ വേണ്ടി ഒരു മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ള. എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചോദിക്കാതെ ലോകത്ത് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ആദ്യ നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കളും ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉമ്മത്തിയാകാൻ ആഗ്രഹിച്ച മഹാന്മാർ. നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ മുത്തിന്റെ ഉമ്മത്തിയായി അനിയായി ആയി എന്നുള്ളത്. അതിന് പടച്ച റബ്ബിനോട് വലിയ ശുക്ർ നന്ദി നാം ചെയ്യണം. ആ അല്ലാഹു ആണ് പറയുന്നത് ഹബീബായ തങ്ങളുടെ പേരിൽ ഞാന് സ്വലാത്തും ചെല്ലുന്നുണ്ട്. ജനങ്ങളെ, എന്റെ മലക്കുകൾ ചൊല്ലുമ്പോ ഈ മലക്കുകൾ മുഴുവനും സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ഏറ്റവും വലിയ ഉപദേശം, നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിന്റെ മജ്ലിസാണ് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാ, ഈ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ആരൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ടോ, ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ദുനിയാവിന്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും. മാത്രമല്ല, നാളെ ആഖിറം മരണപ്പെടുമ്പോ ഈമാനോടുകൂടി ഒന്ന് മരിക്കണം. അതിനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹിച്ചാൽ മുത്തിന്റെ കൂടെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹറാമിൽ നിന്നൊക്കെ കഴിയുന്നതും വിട്ടു നിൽക്കണം. കഴിയുന്നത് എന്നാൽ കുറച്ചൊക്കെ ചെയ്യാന്നല്ല അർത്ഥം. ഹറാമിയത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നാം വിട്ടു നിൽക്കണം. ഇന്ന് ഹറാമിന്റെ ലോകം അതൊരു വിഷയമേ അല്ലാത്ത കാലമാണ്. നാം അതിന്റെ അന്യ പണ്ണിലേക്ക് നോക്കുന്നത് ഒരു വിഷയമേ അല്ല. കള്ളു കുടിക്കുന്നത് ഒരു വിഷയമേ അല്ല. വ്യഭിചരിക്കുന്നത് ഒരു വിഷയമേ അല്ല. അങ്ങനെ നിസാരപ്പെടുത്തി വലിയ വലിയ വന്തോഷങ്ങളെ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ പരീക്ഷിക്കും? യുസല്ലിത്തുല്ലാഹു അലൈഹി സുൽത്താനല്ലാലിം, നീ അല്ലാഹു കൽപ്പിച്ചതിനെതിരെ അല്ലാഹുവിന്റെ നിയമത്തിനെതിരെ നീ നീങ്ങിയാൽ നിന്നെ അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാണല്ലോ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നാം ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് ഇൻഷാഅല്ലാ ഈ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളോട് ഞാൻ പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് എന്റെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുള്ള നേതാവാണ്. ആഖിറത്തിന്റെ കാര്യം പറയാനുമുള്ള ഒരു അഭയ കേന്ദ്രം അത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ തങ്ങളോട് മുഴുവൻ കാര്യങ്ങളും നാം പറയുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് മജ്ലിസു വസീലത്തുല്ലാ. അതുകൊണ്ട് ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മജ്ലിസ് വേഗം നിർത്തേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഇവിടെ ഒരുമിച്ച് കൂടിയ മജ്ലിസ് വസീലത്തുല്ലാ എന്ന ഈ മജ്ലിസിൽ മെമ്പർഷിപ്പ് എടുത്ത എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് എല്ലാ ദിവസവും ഒരു 101 വട്ടം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ എന്തൊരു ഭാഗ്യമാണ്. നിങ്ങൾ കണ്ടോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു ആ സ്വലാത്തിന് മഅറൂലത്തുൻ അലയ്യ, എന്റെ മുമ്പിൽ അത് ഹാദിറാക്കപ്പെടുന്ന ഏറ്റവും വലിയ തിരുമൂൽ കാഴ്ചയുള്ള ഒരു വസ്തുവാണ് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്. ആ സ്വലാത്ത് എന്റെ മുമ്പിൽ ഹാദിറാക്കപ്പെടും, അത് ഞാൻ കാണും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇൻഷാല്ലാ ദിവസവും മുടങ്ങാതെ 100 വട്ടം നാം സ്വലാത്ത് ചൊല്ലുമ്പോ ആ മദീനയിൽ നിന്ന് ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാഹി എല്ലാം തങ്ങൾ കാണുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ സ്വലാത്ത് തന്നെയാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഞാൻ മരണപ്പെടുമ്പോ ഈമാനോട് കൂടി ഒന്ന് മരിക്കണം. എന്റെ ദുന്യാവല്ല എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ ദുന്യാവിൽ ധാരാളം സമ്പത്തുണ്ടാക്കലല്ല, എന്റെ ദുന്യാവിൽ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കലല്ല. എന്റെ വിഷയം ഞാൻ യാഥാർത്ഥ്യമായ ഒരു ജീവിതം, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ എന്റെ മരണം, അത് മരിക്കുന്നത് എപ്പോഴും മരിക്കാം. നീ കിടന്നിട്ട് ഉറങ്ങുമ്പോ നിന്റെ റൂഹിനെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു കളയും ഇല്ലേ. അല്ലാഹു നമുക്ക് ദീർഘ ആയുസ് തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, എപ്പോഴും മരണപ്പെടാമെന്നുള്ള ഈ ശരീരത്തിന് വേണ്ടി മനുഷ്യൻ നിരന്തരമായി അധ്വാനിക്കുമ്പോ കഷ്ടപ്പെടുമ്പോ മാസത്തിലൊരിക്കൽ മജ്ലിസു വസീലത്തുള്ള എന്ന ഈ മജ്ലിസിൽ വന്നിട്ട് നിന്റെ മരണം ഈമാനോട് കൂടി ആകണം എന്ന ചിന്തയോട് കൂടി ഇൻഷാല്ലാ ഈ മജ്ലിസിൽ നാം ഇരിക്കണം. അത് മാത്രമല്ല, ഒരുപാട് രോഗമുള്ളവർ ദുനിയാവിന്റെ ആവശ്യമാണ് ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട്. ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സിഹ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ വലിയ വലിയ ശാരീരികമായ ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അവർക്കൊക്കെ ഒരു പരിഹാരം, എന്റെ ചിന്ത എന്റെ ആഹ്റം രക്ഷപ്പെടണമെന്നുള്ള നീയത്തോടുകൂടി ഞാൻ ഈ മജ്ലിസിലിരിക്കുമ്പോ, അത് മാത്രമല്ല നിന്റെ ദുനിയാവും അല്ലാഹു പരിഹരിച്ചു തരും. അങ്ങനെയുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അതുകൊണ്ട് നമ്മുടെ കൽബ് ഹബീബായ തങ്ങളിലേക്ക് നാം എല്ലാ സമയവും തിരിക്കണോ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവൻ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ വീട്ടിൽ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടത്തെ മക്കളെ നല്ല കുളിപ്പിച്ച് വൃത്തിയാക്കുകയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ
ഈ മക്കളെ വൃത്തിയാക്കുന്ന തിരക്കിൽ, നല്ല ഭക്ഷണം കൊടുക്കുന്ന തിരക്കിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേര മക്കളാണ് ബഹുമാനപ്പെട്ട അലീബിന് അബി താലിബിൻ ഖർറമല്ലാഹു വജ്ഹു. തങ്ങളെ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന തന്റെ ഭാര്യയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെ കാണുന്നു. ചോദിക്കുന്നു, സാധാരണഗതിയിൽ ഈ നിലയ്ക്ക് കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുക്കാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വൃത്തിയാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ ആ മഹദിയവർഗൽ അലീബിനെ അബി താലിബിൻ ഖർറമല്ലാഹു വജ്ഹു ആകുന്ന പുതിയാപ്പിളയോട് പറയുന്നു, ഇന്നലെ രാത്രി എന്റെ വാപ്പയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. കണ്ടപ്പോ പറഞ്ഞു, മോളെ നീ എന്റെ അരികിലേക്ക് വരാൻ അടുത്തായിട്ടുണ്ട്, എന്റെ അരികിലേക്ക് നീ മരണപ്പെടാൻ അടുത്തായിട്ടുണ്ട്, അതുകൊണ്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞപ്പോ ഒരുങ്ങുകയാണ് മരണത്തിലേക്ക്. അപ്പൊ എന്റെ ഭാര്യ മരിച്ചു, മരിക്കുന്നുണ്ടല്ലോ, എന്റെ ഭാര്യക്ക് വലിയ ക്യാൻസർ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലായി, ഞങ്ങൾ പൊട്ടിക്കരയാറുണ്ട്. എന്നാൽ എന്റെ ഉമ്മാക്ക് രോഗം വരുമ്പോ ഞാൻ പൊട്ടിക്കരയാറുണ്ട്. എന്നാൽ ആലീബിന് അബി താലിബ് എന്ന മഹാനരായ അതേ കർമ്മല്ലാഹു അജഹു തങ്ങള് അവിടുന്ന് പറയുന്നതോ, ഫാത്തിമ ഉമ്മാ എനിക്കൊരു വസിയത്തുണ്ട്. എന്താണെന്നറിയോ? എന്റെ ഭാര്യ മരിക്കൂ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് നെഞ്ഞത്തടിച്ച് കരയുകയല്ല. ഓ ഫാത്തിമ ഉമ്മ, എന്റെ വസിയത്ത്, നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളെ റൂഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുമ്പോ ഈ പാപപ്പെട്ട അലിയില്ലേ, ഈ അലിബിന് അബി താലിബിൻ കറമല്ലാഹു വജ്ഹു, ഈ അലിന്റെ ഒരു സലാം ഹബീബായ തങ്ങളാകുന്ന അങ്ങയുടെ വാപ്പയോട് പറയണേ, ഫാത്തിമ എന്ന് അലീബിന് അബി താലിബിൻ കറമല്ലാഹു വജ്ഹു തങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൽബിന്റെ ഉള്ളിൽ മുഴുവനും തന്റെ ഭാര്യയല്ല, തന്റെ മക്കളല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അപ്പൊ ആ മുത്തിനെയാണ് മുഴുവൻ മഹാന്മാരുടെ കൽബിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതേപോലെ ഇൻഷാ അല്ലാഹ് ഇല്ലൂരിലെ സ്വലാത്തിന്റെ മജ്ലിസ് ഇവിടെ ജനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാനല്ല ഇത് തുടങ്ങിയത്. ഈ സലാത്തിന്റെ മജ്ലിസ് എന്റെ മുഅ്മിനീങ്ങളെ ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടിയല്ല തുടങ്ങിയത്, ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് ഒന്ന് മരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകണം, ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകണം, ഹബീബായ തങ്ങളെ പറയുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകണം, നാവിൽ കൽബിൽ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ചിന്തയായിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ സ്വലാത്ത് തുടങ്ങിയിട്ടുള്ളത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. നേരത്തെ ഒരാള് എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വലിയ അസുഖമായിരുന്നു, അൽഹംദുലില്ലാഹ് ഈ സ്വലാത്ത് ഇന്നേക്ക് ഏഴാമത്തെ സ്വലാത്താണ്, അതുകൊണ്ട് സ്വലാത്ത് കഴിഞ്ഞ മാസമേ എന്റെ രോഗം മാറിയിട്ട് 3 മാസമായി, അതുകൊണ്ട് ഇനി സ്വലാത്തിനിരിക്കണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രോഗം മാറാൻ വേണ്ടിയുള്ള സ്വലാത്തല്ല, നമ്മൾ ചൊല്ലുമ്പോ രോഗം അല്ലാഹു മാറ്റു, എന്റെ കൽബിൽ ഹബീബായ തങ്ങളെ സൂക്ഷിക്കാ, ഞാൻ മരണപ്പെടുമ്പോ ആ മുത്തിനെ കാണാൻ കഴിയണം, അതിനു വേണ്ടിയുള്ള ഒരു മജ്ലിസ് ആകണം ഈ മജ്ലിസ്. അല്ലാഹു ആ നിലക്കാക്കി തരട്ടെ.
എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാല്ലാ ഇന്ന് കുറെ ജനങ്ങൾ വളരെ സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് യാത്ര ചെയ്ത് എത്താൻ പറ്റുന്നില്ല, പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത മാസത്തെ സലാത്തിന് അല്ലാഹു നമ്മുടെ നാടിൽ ഐക്യവും യോജിപ്പും സാഹോദര്യവും മുസ്ലിമീങ്ങളുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഞങ്ങൾ വർഗീയവാദികളല്ല, സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ. ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഇവിടെ എല്ലാവരും താമസിക്കുന്ന ഒരു സ്വർഗീയ പൂന്തോപ്പാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ എല്ലാ മതസ്ഥരും ജീവിക്കണം. ഒരാളെ കൊല്ലുന്നത് കൊണ്ട് മറ്റൊരു മതത്തിന് ഇവിടെ വിജയമില്ല. എല്ലാ മതവും ഇവിടെയുണ്ട്. പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിന്റെ അയൽവാസിയായ ഒരു കാഫിർ അവൻ പട്ടിണി കിടക്കുന്നുണ്ട്, ഒരു ഹിന്ദുവായ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ നീ വാര നിറയെ ഭക്ഷണം കഴിക്കുന്നത് അത് ഇസ്ലാമികമല്ല, മുസ്ലിമിന് യോജിച്ച പണിയല്ല. അവനിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്, അവന്റെ വിശപ്പ് അകറ്റണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളാകുന്ന ആളാണ് നാമൊക്കെ. അനുസരണയുള്ള അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന മനുഷ്യരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് ആ മുസ്ലിമീങ്ങളാണ് നമുക്ക്. അള്ളാഹു ഈ നാട്ടിൽ അള്ളാഹു ഐക്യം നിലനിർത്തി തരുമാറാവട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം തരുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ മാസം ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ കയ്യിലേക്ക് സഹായം തന്നവരുണ്ട്. മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിന് 10 ലക്ഷത്തോളം രൂപ ചോദിച്ചപ്പോൾ അത് തന്നവരുണ്ട്, എഴുതിച്ചവരുണ്ട്, അവരടുത്തായി തരാമെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ റഹീമാജി അതുപോലെ കറാബളി ആജിയൊക്കെ 1.5 ലക്ഷം രൂപയോളം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട്. എന്തിന്? ഇല്ലൂറിലെ സലാത്തിൻ്റെ മജ്ലിസിലേക്കല്ല, മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിൻ്റെ ഉസ്താദിൻ്റെ കയ്യിലേക്ക് 10 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിരുന്നു, കൊടുത്തിട്ടില്ല. ഇൻഷാല്ലാ 4ാം തീയതി അത് ഉസ്താദിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ സലാത്തിൻ്റെ മജ്ലിസിൽ അൽഹംദുലില്ലാ ഭംഗിയായി നടക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം 1 ലക്ഷത്തോളം രൂപ നമ്മുടെ സലാത്തിൻ്റെ കമ്മിറ്റിയിൽ കടമാണ്. അല്ലാഹു അത് വീട്ടി തരുമാറാവട്ടെ. ഇൻഷാല്ലാ ആ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ എത്തണം. അതിനു മുമ്പ് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ആരെങ്കിലും വരാൻ ഈ സദസ്സിൽ നിന്ന് ആ ഒരു ഫണ്ടിലേക്ക് 1,000 രൂപ ഞാൻ തരുമെന്ന് പറയുന്ന ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ ഖബൂലാക്കണേ. ഹബീബായ മുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ. അല്ലാഹ് ഈ മജ്ലിസിലേക്ക് നേർച്ച ചെയ്തിട്ട് സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചത്, ക്യാൻസർ എന്ന രോഗം മാറിയത്, എയ്ഡ്സ് എന്ന രോഗം മാറിയത്, ദശക്കണക്കിന് തെളിവുകളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ, മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. ക്യാൻസർ എന്ന രോഗം ബാധിച്ചിട്ട് ഈ മജ്ലിസിൽ വന്ന് ഇരിക്കുന്നവരുണ്ട്, നീ ശിഫയാക്കണേ അല്ലാ. ഇൻഷാല്ലാ 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ നമ്മുടെ മജ്ലിസിൽ ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ, നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരെങ്കിലും ഒരാളുണ്ടോ? ഇൻഷാല്ലാ പുന്നാര മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ഗൗസുല്ലാലും ഖദസല്ലാഹു സിറഹുല്ലദീ, ഇത് തങ്ങളുടെ ഈ ആണ്ടുള്ള മാസം ഇൻഷാല്ലാ അല്ലാഹു നമ്മെ കബൂലാക്കി തരുമാറാവട്ടെ. ആരെങ്കിലും ഒരാൾ, 1,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിൽ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ വായിബാക്കി മടക്കല്ല അല്ലാ. ആരെങ്കിലും ഒരാളുണ്ടോ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ.
കുടുംബത്തിൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാല്ലാ ഒരാളായി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും കഴിയും, ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ മജ്ലിസ് വസീലത്തുള്ളയിലേക്ക് തന്നു അല്ലാഹ് ഹാസിലാക്കി തരും. രണ്ടാമത് ആരെങ്കിലും ഉണ്ടോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിർബന്ധിക്കുകയല്ല, ആരെങ്കിലും വരാ. രണ്ടാമത് കഴിയുന്നവർ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ അത് ഹാസിലാകും, ഒരു സംശയവുമില്ല. കാരണോ അത് എത്രയോ തെളിവുകൾ നിരത്താനുണ്ട്, അതൊന്നും പറയലല്ല എന്റെ ലക്ഷ്യം. ആരെങ്കിലും ഒരാളുണ്ടോ, രണ്ടാമത്തെ ഒരാള്? ഇൻഷാ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. ആരാണ് രണ്ടാമത്തെ ഒരാള്? 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും രണ്ടാമത്തെ ഒരാള്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബറക്കത്ത് ചെരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലാ. നിങ്ങൾ നല്ല ആമീൻ പറയണം, ഞാൻ ദ്വാരക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ആമീൻ, അത് വലിയ ആമീനാ. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കി തരട്ടെ. എന്ത് ലക്ഷ്യമാണോ അദ്ദേഹം ഉദ്ദേശിച്ചു തന്നത് അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, ആ ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി തരൂ. മൂന്നാമത്തെ ഒരാള്? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബറക്കത്ത് ചെരിയണേ അല്ലാ, ഹബീബായ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് നമുക്കൊരു കടമുണ്ടാകാൻ പാടില്ല, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസിലാക്കണേ, മന്നാനേ ഏറ്റെടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. വെച്ചുകൊണ്ട് ആരെങ്കിലും തരാൻ പറ്റുന്നവർ നിർബന്ധിക്കുകയല്ല. അതാ വേഗത്തിൽ ഒരാള്, നാലാമത്തെ ഒരാള്? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. അടുത്ത മാസം ഇൻഷാല്ലാ എഴുതിച്ചവർ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ സിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ അടുത്ത മാസത്തെ സ്വലാത്ത് ഫെബ്രുവരി 1 ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി, അന്ന് എവിടെയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് വരാം. ചിക്കമംഗളൂർന്ന് വിളിക്കാണ്, സാഗരിൽ നിന്ന് വിളിക്കാണ്, കൊടക് ജില്ലയിൽ നിന്ന് വിളിക്കാം. അവിടെ പ്രശ്നമുണ്ടോ തങ്ങളെ? ഇവിടെ ഒരു പ്രശ്നവുമില്ല, വരുന്നാക്കൊരു പ്രശ്നവുമില്ല, ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇൻഷാല്ലാ തിരിച്ചു പോകുമ്പോഴും ഹാളറാകുന്ന മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഞാൻ പറഞ്ഞതല്ല ഇത്, ഞാൻ പറഞ്ഞതാണെങ്കിൽ പറയാം. വന്യരായ താജുൽ ഉലമ എന്നെ ബോധ്യപ്പെടുത്തിയതാ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞു, ഹയാത്തുള്ള അമ്പിയാക്കളിൽപ്പെട്ട ഒരു മഹാനാണ് നബിയുല്ലാഹി ഖദർ. അതുപോലെ 4 അമ്പിയാക്കളുണ്ട്, അവര് മുഴുവനും നിങ്ങളെ മജ്ലിസിലേക്ക് വരും, അവരുടെ ഹദറത്ത് ഉണ്ടാകുമെന്ന് പറയുമ്പോ ഞാൻ സംശയിച്ചു പോയി. അങ്ങനെ ഉണ്ടാവും എന്റെ മനസ്സിൽ സാധാരണ ഗതി, നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ? അപ്പൊ താജുൽ ഉലമ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തടാ സംശയം, എന്തടാ സംശയം ഉണ്ടാവില്ലേ? വരും, നബിയുല്ലാഹി ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ആ വലിയ പണ്ഡിതന്മാരായ മഹത്തുക്കൾ. ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. അതുകൊണ്ട് ഇൻഷാല്ലാ ആ മഹാന്മാരുടെ കാവൽ നമ്മുടെ മജ്ലിസിലുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. ആരെങ്കിലും തരാൻ കഴിവുള്ളവർ, ഞങ്ങളെ നിർബന്ധിച്ച് പിരിക്കല്ല, ഇൻഷാല്ലാ കഴിവുള്ളവർ. 5-ാമത്തെ ഒരു വ്യക്തി ഇസ്മായിൽ, ഏത് എവിടുത്തെ ആള്? 10,000-ത്തിലാണ്, പിന്നെ കരീമാജി ഉള്ളാളാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അയാള് മിഞ്ഞാന്ന് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങളെ ഉള്ളാളത്തിന് വേണ്ടി ദ്വാരക്കണം എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു അല്ലേ. അള്ളാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആ ഉള്ളാളം എന്ന നാട്
സയ്യിദ് മദനി തങ്ങൾ കിടക്കുന്ന നാട് താജുൽ ഉലമാ ഖദസുല്ലാഹു സിർറുൽ അദീദ് തങ്ങൾ 60 ലേറെ കൊല്ലം ദർസ് നടത്തിയ നാട്. റബ്ബേ ആ താജുൽ ഉലമയുടെ കീഴിൽ ഇനിയും അവർ ഐക്യത്തോടെ മുന്നേറാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് ക്യാൻസർ ആണ്, കണ്ണങ്കാരുള്ള ഒരാൾ. 10,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ വർഗ്ഗുതീരണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നമ്മൾ എവിടെ മജ്ലിസിൽ പോയാലും ചോദിച്ച കാശ് അല്ലാഹു നമുക്ക് തരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇവിടെ ഇപ്പൊ എത്രയാ, 60 ആയി. അവനൊരു 40,000 രൂപ കിട്ടണോ? അല്ലാഹു വർഗ്ഗം ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഒരു 5,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? അല്ലാഹു 10,000 രൂപ റബ്ബേ. അൻവർ ഇസ്മായിൽ മറ്റന്നാ ഗൾഫ് പോന്നാൽ ഇല്ലേ, അല്ലാഹു കാപ്പു. ആ കുടുംബത്തിൽ നീ ബർക്കത്തേറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസലാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് സലീം ഹാജിയ ഇല്ല, അല്ലാഹു ഹജ്ജ് ചെയ്യാൻ തോഫിക്കുകയല്ലേ. സലീം എവിടെ? അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് വർഗത്തേറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഞാനിപ്പം സലാത്തിലേക്ക് കടക്കൂ. ഇപ്പൊ എത്രയായി? ഇനി 30,000 രൂപ വേണം ഇല്ലേ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഒരു 5,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള്? റബ്ബേ അതാ വേഗം നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ഹസലാക്കണേ അല്ലാ. 5,000 രൂപ ആ ചെറുപ്പക്കാരൻ നീ സ്വീകരിക്കണേ മന്നാനെ. റബ്ബേ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്ലിസിലേക്ക് വേണ്ടിയാണ് ചോദിച്ചത്, നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർഗ്ഗം തരണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 5,000 രൂപ തരാൻ പറ്റിയ? ഇപ്പൊ 80,000 രൂപയായി. ഇതാ 5,000 രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് വർഗ്ഗം തരണേ അല്ലാ. ഇയാള് കൊണ്ടു തന്നു 5,000. സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിൽ നീ പറക്കത്ത് ചെറിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. തങ്ങൾക്ക് വേണ്ടിയല്ല ഹബീബായ തങ്ങളും സലാത്തിന് വേണ്ടി സലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടിയാണ് റബ്ബേ എന്ത് ലക്ഷ്യം വെച്ചു കൊട്ടി തന്നു നീ ഹസലാക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് നീ കാവല് തരണേ അല്ലാ. മിഞ്ഞാന്ന് ഞാൻ ഉടുപ്പിയിൽ, ഇന്നലെ മിഞ്ഞാന്നോ കടുപ്പാടിയിൽ മിഞ്ഞാന്ന് അല്ലെ, അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ ഭാര്യയുടെ മുലയില് ക്യാൻസർ ആണ്, അൽഹംദുലില്ലാ. ഇന്ന് അവിടെ ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹം ഇന്ന് എന്റെ അരികിലേക്ക് വന്നു, അൽഹംദുലില്ലാ. ആ മനുഷ്യൻ നാരിയത്ത് സലാത്ത് ചൊല്ലിയിട്ട് വള്ളത്തിൽ മന്ദിരിച്ചു, ഇന്ന് അത് മാറിയിട്ടുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റിപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ. ഹംസയും ഹസനബ്ബയും ഇവിടെ, അവിടെ നേരത്തെ ഒരാൾ എണീച്ചല്ലോ, ഹംസയും ഹസനബ്ബയും കട്പാടി. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ. ഫൈസൽ കാസർഗോഡ് 5,000 രൂപ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. തൗഫീഖ് ദേർലക്കട്ടെ ഒരു 5,000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നു. എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങൾ, എല്ലാ മാസവും ഞാൻ ചോദിക്കുന്ന ഒരു സദഖയുണ്ട്, അത് എൻ്റെ കയ്യിൽ എന്നെ കൊണ്ടുതരണം. ആരാണ്? 3,330 ആദം മതി. 5,000 രൂപ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആരാ? ഹസീദ. 3,333 രൂപ ഇൻഷാല്ല കറാവളി എല്ലാ മാസവും തരുന്നു. ചിക്കമംഗളൂർ ജില്ലയിൽ ആജിമാറും കുറേ നമ്മളോട് ഇന്ന് ഒളിച്ചവരാണ്. ഇന്ന് അവർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കറാവളി ആജി, അല്ലാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ.
നമ്മളാ കാപ്പു 12 വ്യക്തികളുണ്ട്, 13 കുടുംബം അല്ലേ. അള്ളാഹു ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഒരു 5000 രൂപ തരാമെന്ന് ഏറ്റിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ തൊട്ട് നീ കാവല് തരണേ അല്ലാഹ്. കറാവളി അസീദാജി 3333 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പച്ചക്കറിക്ക് വില കുറഞ്ഞു പോയി, തങ്ങളെ കൂടാൻ വേണ്ടി ഇത് വേർക്കണം. കൂടിയാ ഞമ്മക്കൊക്കെ ദോഷാവൂലേ, അതുകൊണ്ട് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. വലിയ പച്ചക്കറി നടത്തിയിട്ട് ഞമ്മൾ ഘട്ടത്തേക്ക് പോയി, അള്ളാഹു തിരിച്ചു വരാൻ തോന്നിക്ക ചെയ്യട്ടെ. എന്താ 3333 രൂപ ഉടുപ്പി അല്ലേ. റബ്ബെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അള്ളാഹ്. റാഹത്ത് നൽകണേ അള്ളാഹ്. 2500 രൂപ ഉമ്മ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. കുട്ടി ആരുടേത്? ആ ജലാൽ എന്ന് പറഞ്ഞ ആ കുട്ടി ഉണ്ടോ ഇവിടെ സംസാരിക്കാൻ വേണ്ടി? ഇൻഷാല്ലാ നബിയുല്ലാഹി ഖളർ അലൈഹി സലാമിന്റെ ബർക്കത്ത് കൊണ്ട് യാ അല്ലാഹ് നീ സംസാരശേഷി നൽകണേ അല്ലാഹ്. ഇൻഷാല്ലാ അടുത്ത സലാത്തിന് വരുമ്പോ ആ കുട്ടി സംസാരിക്കും അല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ തരാൻ പറ്റിയ 3333 രൂപ എന്റെ കയ്യിൽ കൊണ്ട് തരാൻ പറ്റിയവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. നമ്മുടെ മജ്ലിസിൽ അജീജാറെ അജീദാജിയാറെ അരി വേണമല്ലോ, അടുത്ത മാസം ചോറ് കൊടുക്കണം അല്ലേ. ഒരു കിണ്ടൽ അരി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കിണ്ടൽ അരി ആര്? ഈ കുട്ടിക്ക് വേണ്ടി അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നടക്കാനുള്ള ശക്തി നീ കൊടുക്കണേ അല്ലാഹ്. ഒരു കിണ്ടലരി ഇദ്ദേഹത്തിന് ഒരു രോഗം റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം കഴുത്ത് തടി വെച്ചു പോയി, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ പുന്നാര മുത്തിന്റെ ബർക്കത്തുകൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. മാറ്റി കൊടുക്കും ഇൻഷാല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഒരു കിണ്ടൽ രണ്ട് കിണ്ടൽ അരി ആയിട്ടുള്ളൂ, ഒരു 3 കിണ്ടൽ അരി തരാൻ പറ്റിയ ഒരു കിണ്ടൽ അരി ആരെങ്കിലും തരാൻ പറ്റിയ ആളുണ്ടോ? അടുത്ത സ്വലാത്തിന് നമുക്ക് ഭക്ഷണം നൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മസൂദ് ബാംഗ്ലൂർ ആരത്? ആ ഒരു കിണ്ടലല്ലേ, എച്ച പൈസ തന്നില്ല. ഇൻഷാല്ലാ ഒരു കിണ്ടൽ അരി 50 അച്ഛനും 50 അയാളോട് പറഞ്ഞാളും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. മസൂദ് ബാംഗ്ലൂർ അല്ലാഹു ആ കുടുംബത്തിൽ നീ വർക്ക് തീരണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയ ആരെങ്കിലും അല്ലാഹു വർക്ക് തീയട്ടെ. ഇൻഷാല്ലാ റബ്ബേ നീ ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ വർക്ക് തീരണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരെങ്കിലും ഉണ്ടോ? എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ തന്നോ തങ്ങളെ വർക്കത്ത് കൊണ്ട് അല്ലാഹു ഹാസിലാക്കി തരും. കാരണം എന്തേ? കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ ആര് ഹൗസുല്ലാലം തങ്ങൾ അങ്ങോട്ട് കൂകാൻ പറഞ്ഞപ്പോ ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട് ഈ ചരിത്രം. ആ മുള്ളു കോഴിയായി പറന്നു ഇല്ലേ. നമ്മളെ കൊണ്ട് സാധിക്കോ? ഇല്ല. ഔലിയാക്കളിൽപ്പെട്ട മഹാൻ ഇൻഷാല്ലാ. ആ മഹാനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, റബ്ബെ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. വെള്ളം കിട്ടി. ആ വെള്ളം കിട്ടുന്നില്ല അറിഞ്ഞിട്ട് നമ്മുടെ സലാത്തിലേക്ക് നേർച്ചയാക്കി വെള്ളം കിട്ടി. അല്ലാ 1000 രൂപ നേർച്ചയാക്കി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർക്ക് തീരണേ അല്ലാ. ആരെങ്കിലും ഉണ്ട് അരി തരുന്ന ആള്? ഒരു കിണ്ടൽ അരിയും കൂടി തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ? അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ അല്ലാഹുവേ ഒരു കിണ്ടൽ അരി ആരെങ്കിലും ഉണ്ടോ? ആ ഖലീൽ കണ്ണങ്കാർ 3333 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ബിസ്മില്ലാ ഇൻഷാല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തലമറക്കാത്തവരുണ്ടെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് തലമറക്കണം. ദിക്റിലേക്ക് കടക്കുന്നു, സലാത്തിലേക്ക് കടക്കുന്നു. ഇൻഷാല്ലാ അടുത്ത മാസം വയലിന് നമ്മുടെ പേരോട് ഉസ്താദ് ചിലപ്പോൾ എത്തും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഇൻഷാല്ലാ വരാം.
ഇല്ലെങ്കിൽ ഹംസ മിസ്ബാഹി ഓട്ടപ്പടം. രണ്ട് ഉസ്താദുമാരോടും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽ ഒരു ഉസ്താദ് എന്തായാലും എത്തും ഇൻഷാല്ലാ. പേരോട് ഉസ്താദ് ചിലപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഫെബ്രുവരി 1st നമ്മുടെ ഈ സലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ ഇൻഷാല്ലാ. പ്രസവ വേദനയുള്ള ഒരു സ്ത്രീ 3333 പേർ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ, നൽകണേ അല്ലാ ഇൻഷാല്ലാ. അരി തരുന്ന ആൾ ആരെങ്കിലും 10,000 രൂപ ഇദ്ദേഹം, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഒരു കിണ്ടൽ അരി നെരിയയിൽ നിന്ന്, നമ്മളെ ഇവിടെ അടുത്ത് നെരിയ നാടിന്റെ പേര്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. മലപ്പുറത്തിൽ നിന്ന് മുഹമ്മദ് 3333 രൂപ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ തന്നോ നീ ഹാസിലാക്കണേ അല്ലാ. എത്ര കിണ്ടൽ അരിയായി, 4 കിണ്ടൽ, 5 കിണ്ടലായ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. ഇനി ഇറച്ചി വേണം, ഇറച്ചി തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ, കഴിയുന്നവരുണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് പറയണം. ആരെയും ഞാൻ നിർബന്ധിപ്പിക്കുകയല്ല. ഇൻഷാല്ലാ സലാത്തിലേക്ക് ദിക്റിലേക്ക് കടക്കുന്നു. 25 ചാക്ക് സിമെന്റ് ദുബൈയിൽ നിന്ന് 10,001 രൂപ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ദിക്റിലേക്ക് കടക്കുന്നു, ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു. തലമറക്കാത്തവരുള്ള വസ്ത്രം കൊണ്ട് തലമറക്കണം. നിങ്ങളെ ഭക്ഷണം പൊതി, നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ കളിക്കണ്ട. ഇൻഷാല്ലാ സലാത്തിലേക്ക്, സലാത്ത് ചൊല്ലുമ്പോൾ അതോടെ വളരെ ഹബീബായ തങ്ങളെ മദീനയിൽ നിന്ന് എന്നെ കാണുന്നുണ്ട് ഈ വെള്ളിയാഴ്ച രാവ് എന്ന ചിന്തയോടെ നാം സലാത്ത് ചൊല്ലണം ഇൻഷാല്ലാ. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. എല്ലാവരും മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استغفروا ربكم استغفر الله العظيم 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 استغفر العظيم استغفر الله 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 العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله 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 ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على
محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله الله لا إله إلا 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 الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله 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 الله
Allah, 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 ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تدلو بيننا في الكواكب قلب دور بل بشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثلهن قط يا سيدي خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخطا غير أسر وعدد لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعه هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله خذوا بأيدينا قل بحيلتنا أدركنا يا رسول الله أغسلا يا رسول الله أمرنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وروح الله عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وروح الله عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين الفاتحة
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى آخر الرسول سادتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرد الله كرم الله وجهه وسائر أسرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول قطب الأقطاب غوث العالم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب حزب البحار أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلهم أجمعين الفاتحة بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة أمير الرسول رئيس الأنبياء خجا معين الدين الجستي اللسني السنجري اللجميري قدس الله سره اللذيذ وإلى حضرة مالك الدينار القرشي قدس الله أسراره وإلى حضرة سيد مدني اللالمي قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الإرماني قدس الله الله سره اللذيذ وإلى حضرة جدنا سيدنا سن الثقاف الحضرمي وعبد الله الثقاف الحضرمي وعبد الله الأيدروسي المكي قدس الله أسرارهم خصوصا إلى حضرة من أوليائك المدفونين في بلد القدوري قدس الله أسرارهم الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة تاج العلماء ونور العلماء وشمس العلماء وسائر علمائك اللاملين من أهل السنة والجماعة وإلى حضرة من ماتوا منا قربائنا ومن دفنوا أول مسجدنا هذا يا رب يا رحمن الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ബംഗളൂരിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോടിൽ നിന്നും കാസർഗോഡിൽ നിന്നും എല്ലാ സ്ഥലത്തിൽ നിന്നും വന്നവർ ഈ മജ്‌ലിസിലുണ്ട് യാ റബ്ബ് യാ അല്ലാഹ് യാ ജലീൽ യാ ജബ്ബാർ യാ അല്ലാഹ് ദി ഖബൂലാക്കണേ അല്ലാഹ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ ഇരുന്നോ നീ ഹസലാക്കണേ അല്ലാഹ് രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് കാഫിരീങ്ങളെ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാ
ഹബീബായ മുത്തായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഈ മജ്ലിസിൽ വരുന്നവരെ നീ ഗായിബാക്കല്ല അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ച് സഹകരിച്ചവരുണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് അടുത്ത് വന്ന് നിൽക്കണം ഇൻഷാല്ലാ രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ എഴുന്നേറ്റിട്ട് ഒന്ന് അടുത്ത് വന്ന് നിൽക്കണം അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാകട്ടെ നമ്മുടെ മജ്ലിസിൽ ഇൻഷാല്ലാ വലിയ വലിയ മഹാന്മാർ അവരുടെ തിരുനോട്ടം നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ട് ഒരു സംശയവും ഒരുപാട് രോഗമുള്ളവർ ഇൻഷാല്ലാ ഒരായിരം രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരു പത്താളുണ്ടെങ്കിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഒരു 1000 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുതരാൻ പറ്റിയവരുണ്ടെങ്കിൽ അള്ളാഹുവേ നീ വർക്കത്ത് തിരിയണേ അല്ലാ ഇൻഷാല്ലാ പറ്റുന്നവർ ഒരു 1000 രൂപ തരാൻ പറ്റി ആരെങ്കിലും ഒരു 10 ആളെങ്കിലും അള്ളാഹുവേ നമ്മുടെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഇൻഷാല്ലാ എൻ്റെ മുഅ്മിനീങ്ങളെ ഒരു 1000 രൂപ തരുന്നവർ ഇൻഷാല്ലാ അള്ളാഹു ഖബൂലാക്കണേ കുവൈത്തിൽ നിന്ന് അബ്ദുൽ ഹമീദ് 1000 രൂപ എന്താണോ ഈ ലക്ഷ്യം വെച്ചു തന്നത് ഹാസിലാക്കണേ അല്ലാ ഇൻഷാല്ലാ വലിയ വാക്യം 1000 രൂപ വെച്ചിട്ട് റബ്ബ് കബൂലാക്കട്ടെ ഇൻഷാല്ലാ അല്ലാഹു കബൂലാക്കട്ടെ ദുആയിലേക്ക് കടക്കുന്നു ആരും പോകരുത് ഏറ്റവും വലിയ ഇജാബത്തുള്ള മഹാന്മാരുടെ സാന്നിധ്യമുള്ള ഈ സദസ്സിന് ഇൻഷാല്ലാ റബ്ബേ ഒരുപാട് രോഗം ക്യാൻസർ എയ്ഡ്സ് ബുദ്ധിയില്ലാതെ കണ്ണിന് കാഴ്ചയില്ലാതെ സംസാരശേഷിയില്ലാതെ ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട് നീ പരിഹാരം നൽകണേ അല്ലാ നീ പരിഹാരം നൽകണേ അല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نعزي ثناء انت كما سنيت فلك الحمد ولك الشكر حتى ترى الله اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القربة وتقلى به الحفائد وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن
القرآن العظيم وما صليناه وما سلمناه وما هللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله صالح عليه السلام ونبي الله إدريس عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله سلم وإلى حضرة أزرة المبشرين وخلفائه الراشدين المهديين وإلى حضرة من أوليائك المدفونين في هذا البلد الكريم وإلى حضرة جميع أوليائك الكرام وإلى حضرة من ماتوا منا أقربائنا يا رب يا رحمن اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا اللهم اغفر لنا يا غفار وارحمنا برحمتك يا رحمن يسر عسيرنا وسهل أمورنا وقل حوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض مرضانا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والبدنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا الله ദോഷികളാണല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ വെള്ളിയാഴ്ച രാവ് മുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയല്ലോ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ എത്ര വലിയ തെറ്റ് ചെയ്ത അടിമകളാണ് നിന്റെ റഹ്മത്ത് വിശാലമല്ലേ അല്ലാ നീ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ അല്ലാ ശിഫയാക്കണേ അല്ലാ യാ ശാഫിയാ അല്ലാ ഈ മജ്ലിസ് വസീലത്തുള്ളയിൽ വന്നത് മാറുമെന്ന് കണ്ടിട്ടല്ലേ അല്ലാ മുത്തിന്റെ മജ്ലിസിലല്ലേ അല്ലാ ശിഫ നൽകണേ അല്ലാ കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് കാഴ്ച നൽകണേ അല്ലാ നടക്കാൻ കഴിയാത്തവരുണ്ട് ശക്തി കൊടുക്കണേ അല്ലാ ബുദ്ധിശക്തി ഇല്ലാത്തവരുണ്ട് ശക്തി നൽകണേ അല്ലാ സംസാരശേഷി ഇല്ലാത്തവരുണ്ട് നൽകണേ അല്ലാ റബ്ബേ ഭ്രാന്ത് പിടിച്ചു പോയവരുണ്ട് ശരിപ്പെടുത്തണേ അല്ല സിഹ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നന്നാക്കണേ അല്ല സിഹ്റ് ബാത്തിലാക്കണേ അല്ല യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ നീ സ്വീകരിക്കണേ അല്ല തങ്ങളെ കൽബ് നന്നാക്കണേ അല്ല കിബറു തരല്ലേ അല്ല അസദ് തരല്ലേ അല്ല ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ല ഹബീബായ മുത്താടല്ലോ തരളാടല്ലോ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിനോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ നാട് സമാധാനം തരണേ അല്ലാ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ ഈ
മജ്ലിസിലാരൊക്കെ എവിടുന്നേക്ക് വന്നിട്ടുണ്ടോ, നിന്റെ പ്രത്യേക കാവല് നൽകണേ അല്ലാ. സഹിരീങ്ങളെ സിഹർണ തൊട്ടായിരീങ്ങളായി നിനത്തൊട്ട്, കഫിരീങ്ങളെ അലിമീങ്ങളെ മുബ്ദദീങ്ങളെ മുഴുവൻ സിറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ഈ നാട് നീ സലാമത്താക്കണേ അല്ലാ. നാടിലുള്ള മുസ്ലിമീങ്ങളെ ഐക്യം തരണേ അല്ലാ. റബ്ബേ ഹബീബായ മുത്തിനെ കടിച്ചു തരണേ അല്ലാ. ഞങ്ങളെ യഖ്ലയിൽ മനാമിൽ കടിച്ചു തരണേ അല്ലാ. ഈ കൂട്ടത്തിൽ പൊട്ടിക്കരഞ്ഞവരുണ്ട്, ഗൾഫ് നാടുകളിൽ നിന്ന് പറഞ്ഞവരുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്, കടമുള്ളവരുണ്ട്, വീട്ടിക്കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സലീഹികളായ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഏകായ വീട് നൽകണേ അല്ലാ. പുതിയ ആപ്പിള കിട്ടണമെന്ന് പറഞ്ഞ് 35 38 വയസ്സുള്ള പെൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞവരുണ്ട്, ലാഹിക്കായണയെ നൽകണേ അല്ലാ. കുടുംബത്തിന് മനസമാധാനം നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തിലാക്കണേ അല്ലാ. കച്ചവടങ്ങൾ ബിസിനസ്സുകൾ പറക്കത്തുള്ളതാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേടരല്ലേ അല്ലാ. ണേ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരായ താജുല്ലുലമാർ നൂറുല്ലുലമാർ അടക്കമുള്ള മഹാന്മാർ, SYSന്റെയും SSFന്റെയും KCFന്റെയും പ്രവർത്തകർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ, റബ്ബേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർ പുറത്തു കൊടുക്കണേ അല്ലാ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഇബത്ത് തന്നാക്കണേ അല്ലാ. അതിബത്ത് മോശമാക്കല്ല അല്ലാ. അതിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ ഉറക്കെ ചൊല്ലിയിട്ട് മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് വേദനയില്ലാത്ത മരണം തരണേ അല്ലാ. റബ്ബേ ഞങ്ങള് ഖബറിലും മഹ്ശറിലും റബ്ബേ ഞങ്ങള് ആഖിറത്ത് മുഴുവനും മുത്തിന്റെ കൂടെ ആയിരിക്കണേ അല്ലാ. അകിത്തരണേ അല്ലാ. ഞങ്ങളുടെ സലാത്തിന്റെ മജ്ലിസുകൾ, ഞങ്ങളുടെ പള്ളി മദ്രസകൾ, അതിൻ്റെയൊക്കെ കടങ്ങൾ വിട്ടിട്ടുണ്ടേ അമ്മേ. മുത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തിക്കണേ അമ്മാ. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق يزيد وبحق حميم وبحق صلى الله على محمد. صلى الله عليه وسلم ജാമിയ സയ്യിദത്തിൽ പോണാർ 2 താജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണ കാര്യക്രമവും അതുപോലെ ദീനിയായ കുറേ കാര്യക്രമം നടക്കുന്നത് എല്ലാ മുഅ്മിനീങ്ങളും ജനുവരി 16 തീയതിക്ക് ജാമിയ സയ്യിദത്തിൽ എത്തണമെന്ന് കേട്ടോണ്ടുള്ള നാളെ നിങ്ങളെ